എക്സിറ്റ് പോൾ ഫലം വന്നപ്പോൾ പശ്ചിമബംഗാളിൽ മാളത്തിലൊളിച്ചൊരു വ്യക്തിയുണ്ട്, മുഖ്യമന്ത്രി മമതാ ബാനർജി. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കാലം മുതൽ പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും കേന്ദ്ര സർക്കാർ പ്രതിനിധിയുമായ ഗവർണർക്കുമെതിരെ വിഷം ചീറ്റിയ മമതാ ബാനർജി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നതോടെ പത്തി മടക്കി മാളത്തിലൊളിച്ച ഒരു പ്രതീതിയാണ്. ജൻ കി ബാത്ത് നടത്തിയ എക്സിറ്റ് പോളുകൾ ബി ജെ പിക്ക് 21 മുതൽ 26 സീറ്റുകളാണ് പ്രവചിച്ചത്. റിപ്പബ്ലിക് മാട്രസ് ബി ജെ പിക്ക് 28 സീറ്റുകളും തൃണമൂൽ കോൺഗ്രസിന് 16 മുതൽ 21 സീറ്റുകളും കണക്കാക്കിയപ്പോൾ ഇന്ത്യ ന്യൂസ് ഡി ഡൈനാമിക്സ് ബി ജെ പിക്ക് കുറഞ്ഞത് 21 സീറ്റുകൾ നേടുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ്. 2014 തിരഞ്ഞെടുപ്പിൽ 34 സീറ്റുകൾ നേടിയ തൃണമൂൽ 2019 കൂപ്പുകുത്തുകയും ബി ജെ പി 2 സീറ്റിൽ നിന്ന് 18 കുതിച്ചുയരുകയും ചെയ്തതോടെയാണ് ഗ്രാമീണ അടിത്തറ നഷ്ടപ്പെടുന്നു എന്ന് തിരിച്ചറിഞ്ഞ മമതാ ബാനർജി പ്രധാനമന്ത്രി മോദിക്കും ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനും എതിരായ പടയൊരുക്കം കടുപ്പിച്ചത്. തൃണമൂൽ നേതാവ് ഷെയ്ഖ് ഷാജഹാൻ അടക്കി ഭരിച്ചിരുന്ന സന്ദേശ് കാലിൽ സ്ത്രീ പീഡനങ്ങൾക്കും അക്രമങ്ങൾക്കും ഭൂമി തട്ടിപ്പിനുമെതിരെ ഗവർണർ ശ്രീ സി വി ആനന്ദബോസ് നേരിട്ട് ഇടപെടുകയും ഷാജഹാന്റെ അറസ്റ്റിനായി കടുത്ത സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തതോടെ അദ്ദേഹത്തിന്റെ രക്തത്തിനായി മമത ഏതറ്റം വരെയും പോകും എന്ന നിലയിലെത്തി. മൂർഷിദാബാദ്, മാൽഡ, കുച്ച് ബെഹാർ, നോർത്ത് ദിനാജ്പൂർ, സൌത്ത് നോർത്ത് 24 പർഗണാസ് എന്നിവിടങ്ങളിൽ തൃണമൂൽ അഴിച്ചുവിട്ട ആക്രമങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയായി. 2018 പടിഞ്ഞാറൻ ജില്ലകളായ ബങ്കുര, പുരുലിയ, ജാർഗ്രാം, വെസ്റ്റ് മിഡ്നാപൂർ, വെസ്റ്റ് ബർദാൻ എന്നിവിടങ്ങളിലെ പഞ്ചായത്ത് പാർലമെന്റ് സീറ്റുകളിൽ ബി ജെ പി മുന്നേറുകയും 2021 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77 സീറ്റ് നേടി ഔദ്യോഗിക പ്രതിപക്ഷമായി മാറുകയും ചെയ്തു. തിരഞ്ഞെടുപ്പുകളിൽ അക്രമവും കൊലപാതകവും പതിവായ ബംഗാളിൽ 2023 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഭരണത്തലവനായ ഗവർണർ സി വി ആനന്ദബോസ് അതിനെതിരെ നേരിട്ട് റോഡിലേക്ക് ഇറങ്ങുകയും രാജ്ഭവനിൽ പീസ് റൂം അടക്കം ശക്തമായ പരാതി പരിഹാര സംവിധാനങ്ങൾ സജ്ജീകരിക്കുകയും ചെയ്തതോടെയാണ് അതുവരെ ഗവർണറുമായി നല്ല ബന്ധത്തിലായിരുന്ന മമതാ ബാനർജി കലികളാക്കി രംഗത്ത് വന്നത്. അതോടെ അക്രമ സംഭവങ്ങളും കൊലപാതകങ്ങളും നാലിലൊന്നായി ചുരുങ്ങിയതായി തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും മാധ്യമങ്ങളും വിലയിരുത്തി. തിരഞ്ഞെടുപ്പ് ദിനത്തിലെ അക്രമ സംഭവങ്ങളിൽ കുറഞ്ഞത് 20 പേരെങ്കിലും കൊല്ലപ്പെട്ടു. എന്നിട്ടും ആക്രമം 2018 കുറവായിരുന്നു. 2018 പ്രതിപക്ഷത്തിന് 34% സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധിച്ചില്ല. 2013 അത് 10.66% കുറഞ്ഞു എന്ന് പ്രശസ്ത തിരഞ്ഞെടുപ്പ് ഡാറ്റ അനലിസ്റ്റായ വിശ്വനാഥ് ചക്രവർത്തി പ്രസിദ്ധീകരിച്ച വിശകലനത്തിൽ രേഖകൾ സഹിതം ചൂണ്ടിക്കാട്ടി. ഇത് ഗവർണറുടെ നേരിട്ടുള്ള ഇടപെടലുകളുടെ പ്രത്യക്ഷ ഫലമായി ബംഗാളിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഉയർത്തിക്കാട്ടി. തൃണമൂൽ ഗുണ്ടയുടെ നേതൃത്വത്തിൽ നിരവധി സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത സന്ദേശ് ഖലി ഉൾപ്പെടെയുള്ള പ്രാദേശിക വിഷയങ്ങളും കേന്ദ്രത്തിൽ മോദി നേതൃത്വത്തിലുള്ള ബി ജെ പി ഭരണമെന്ന ആശയത്തിനും വോട്ടർമാർക്കിടയിൽ പിന്തുണ കിട്ടി എന്ന് വേണം കരുതാൻ. ബി ജെ പിയുടെ ബംഗാളിലെ കുതിപ്പിന് കടിഞ്ഞാണിട്ടത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയാണ്. ഇതിന് പിന്നാലെ പാർട്ടിയുടെ 8 MLA രണ്ട് MPമാരും തൃണമൂലിൽ ചേർന്നു. ബി ജെ പിയുടെ ഈ പരാജയമാണ് ഇടത് പാർട്ടികൾക്ക് ഗുണമായത്. ഇടത് കോൺഗ്രസ് സഖ്യത്തിന്റെ ശക്തി തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ വർഷം മാർച്ചിൽ നടന്ന മുർഷിദാബാദിലെ സഗാദിഗി ഉപതെരഞ്ഞെടുപ്പ്. തൃണമൂൽ കോൺഗ്രസിനെ അട്ടിമറിച്ച് ഇടതു പിന്തുണയോടെ കോൺഗ്രസ് ജയിച്ചു. മാൽഡ, മൂർഷിദാബാദ് ജില്ലകളിലെ ന്യൂനപക്ഷ വോട്ടുകളാണ് കോൺഗ്രസിന്റെ കരുത്ത്. 18 ലോക്സഭാ മണ്ഡലങ്ങളുടെ പരിധിയിൽ ഇടത് കോൺഗ്രസ്, ISF പാർട്ടികൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തി. നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയാണ് ബി ജെ പിയുടെ പ്രധാന പ്രചാരണ ആയുധം. എന്നാൽ തൃണമൂലിന് സമാനമായ ഒരു സംഘടനാ സംവിധാനം ഇല്ല എന്നതാണ് ബംഗാളിൽ ബി ജെ പിയുടെ പരിമിതി. എന്തായാലും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ മമതയെ ഒന്ന് ശാന്തയാക്കിയിരിക്കുകയാണ്, ഒന്ന് മൗനത്തിലാക്കിയിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് അറിയാൻ എന്തായാലും 4 വരെ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും 10 രണ്ട് ദിവസത്തേക്കെങ്കിലും മാളത്തിൽ മമതയെ ഒളിപ്പിക്കാൻ ഈ ഒരു എക്സിറ്റ് പോളിന് കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. എന്തായാലും ശ്രീ സി വി ആനന്ദബോസിന്റെ ബംഗാളിലെ ആ പ്രവർത്തനങ്ങൾ ഒരിക്കലും ഫലം കാണാതെ വരികയില്ല എന്നതിന്റെ ഒരു ഉറപ്പായ ഒരു പ്രതിഫലനം കൂടിയാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.